ഹായ് എല്ലാവർക്കും ഒരു ജോർബാർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടില്ലേ, അതായത് നമ്മുടെ ക്ലബ് നടത്തിയ മെഗാ 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 ഇവന്റ്. അപ്പൊ ആ ഇവന്റിന്റെ തൊട്ട് തലേദിവസമാണ് ഇന്ന്. ഓക്കെ, അപ്പോ നമ്മൾ അഡ്മിൻസ് ഒക്കെ ഇന്ന് തലേദിവസം തന്നെ എറണാകുളം എത്തുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോ നമ്മുടെ പ്രിപ്പറേഷൻസ്, അത്ര വലിയൊരു അത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് നടത്താൻ എത്ര മാത്രം എഫേർട്ട്, അത് അഡ്മിൻസ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ക്ലബിലെ മെമ്പേഴ്സ് എല്ലാവരും. നമ്മളൊരു മീറ്റപ്പ് എന്ന് പറയുമ്പോഴേക്ക് ഓൾമോസ്റ്റ് ഒരു 250 കൂടുതൽ ആൾക്കാർ. നമുക്ക് ലാസ്റ്റ് മൊമെന്റിൽ കുറെ പേർക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ 250 കൂടുതൽ ആൾക്കാർ അവരെന്ത് ചെയ്തു, അവർ ഞങ്ങൾ ഇവന്റിന് വരുന്നുണ്ട്, ഫാമിലി ആയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു കാര്യം നടന്നു. അപ്പോൾ എല്ലാം കൊണ്ട് എന്താ കിട്ടില്ലനായിരുന്നു ഇവന്റ്. ഇതാ ഞാൻ ഇവന്റിന് പാലക്കാട് സൂവിന്റെ വീട്ടിൽ നിന്ന് എറണാകുളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ പുതിയ ടോൾ പ്ലാസ, വടക്കഞ്ചേരിയിലെ പുതിയ ടോൾ പ്ലാസ. സൂ നാളെ വരൂ, നാളെ നമ്മുടെ ശശിയണ്ണന്റെ കൂടെ, നമ്മുടെ ഒരു ക്ലബ് മെമ്പർ ഉണ്ട് ശശി, ശശിയുടെ കൂടെ. ശശി എന്ന് പറഞ്ഞാൽ ആരും കളിയാക്കണ്ട കേട്ടോ, ശശിയണ്ണന്റെ കൂടെ വരുന്നുണ്ട്. എക്സൈറ്റഡ് ആണ്, കാരണം ഒരുപാട് ഒരു ഒരു മാസത്തിൽ കൂടുതലായിട്ടുള്ള ടൈമിൽ നമ്മുടെ കുറേ പേരുടെ എഫേർട്ടാണ് നാളത്തെ ഒരു മീറ്റപ്പ്. എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പേഴ്സണൽ ടൈമൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു മീറ്റപ്പിൻ്റെ ഓർഗനൈസിങ്ങിനൊക്കെ ടൈം കണ്ടെത്തിയത്. പിന്നെ ഈ പറയുന്ന പോലെ ഗ്രാൻഡ് മീറ്റപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബഡ്ജറ്റിങ്ങും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു, അതായത് നമ്മുടെ ഔട്ട് ഓഫ് ബഡ്ജറ്റ് കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഒരുപാട് സന്തോഷമായിരുന്നു, കാരണം നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടുന്നു. അതിൽ ആദ്യം തന്നെ താങ്ക്സ് പറയേണ്ട കൈരളിയോടാണ്, കൈരളി ഫോർഡ്. അവരോട് താങ്ക്സ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പ് മാത്രമല്ല, നമ്മുടെ ഓരോ ക്ലബ് മെമ്പറിന്റെ വണ്ടിയും കൈരളി ഫോർഡിൽ പോകുമ്പോൾ അവർ ടേക്കപ്പ് ചെയ്യുന്ന രീതി ഭയങ്കര എന്താ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കുന്നുണ്ട്. അപ്പം അതന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് കൈരളി ഫോർഡിനോട് ഒരു വലിയ താങ്ക്സ്, പ്ലസ് നമ്മുടെ ഇവൻ്റെ ടൈറ്റിൽ സ്പോൺസറും കൂടിയാണ്. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളം ഫോർഡ്, CBC ഫോർഡ്, മലബാർ ഫോർഡ്, ഇവരെ ഒന്നും മറക്കുന്നില്ല. അവരുടെ ഒക്കെ സർവീസ് ടെക്നീഷ്യൻസും സർവീസ് മാനേജേഴ്സൊക്കെ നമ്മുടെ ക്ലബിന് നല്ല സപ്പോർട്ട് തന്നെയാണ് തരുന്നുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ സ്വന്തം പിള്ളേർ ഡാഷ് ക്യാമറാസ് .in എന്ന് പറഞ്ഞ വെബ്സൈറ്റ്, പിന്നെ ഇപ്പോൾ ഒരു സൗത്ത് കൊറിയൻ ഡാഷ് ക്യാമറ വന്നിട്ടുണ്ട്, ഐറോഡ് എന്ന് പറഞ്ഞ നല്ല കിഡ്ലൻ സാധനമാണ്, പ്രീമിയം സാധനമാണ്. അതിൻ്റെയും പിള്ളേർ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇവൻറ്റിന്. ഐ മീൻ അവർ നോക്കുമ്പോൾ അവർക്കും മാർക്കറ്റ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ്, അതായത് കുഞ്ഞു ഇവൻ്റ് ഒന്നും അല്ലല്ലോ, 250 കാറിൻ്റെ അടുത്ത് വരിക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ ഇവൻ്റ് അല്ലേ. അപ്പോൾ അവര്. പിന്നെ അടുത്ത എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഷമീർക്ക, നമ്മുടെ ഐബെൽ പ്രഷർ വാഷേഴ്സിൻ്റെ സപ്ലയർ, അതായത് നമ്മുടെ മെട്രിക് സ്റ്റോർ എന്ന് പറഞ്ഞാണ് അവരുടെ സ്റ്റോർ, ആ സ്റ്റോറിൻ്റെ ഹെഡാണ് ഷമീർക്ക. ഷമീർക്ക് എന്നോട് ഒരുപാട് താങ്ക്സ്, കാരണം ഷമീർക്ക് എന്നോട് പറഞ്ഞു, ഞാൻ അപ്രോച്ച് ചെയ്തായിരുന്നു സ്പോൺസർഷിപ്പിന്, അപ്പോൾ ഷമീർക്ക് പറഞ്ഞു നമ്മൾ ഇതുവരെ ഇതുപോലെയൊന്നും സ്പോൺസർഷിപ്പ് ചെയ്തില്ല, പക്ഷെ സ്റ്റിൽ നമ്മളോടുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് അവരും സ്പോൺസർഷിപ്പ് തന്നു. പിന്നെ റെഡ് ബാൻഡ്, RBR റെഡ് ബാൻഡും നമുക്ക് ഫൈൻ ട്യൂണിങ് നമ്മുടെ ക്ലബിലെ ഒരുപാട് മെമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുന്നവർക്കൊക്കെ നല്ല ഡിസ്കൗണ്ട്സ് അവർ തരുന്നുണ്ട്. അപ്പോൾ റെഡ് ബാൻഡും നമ്മളെ സപ്പോർട്ട് ചെയ്തു. ഇവരൊക്കെയാണ് നമ്മുടെ പവേർഡ് ബൈ സപ്പോർട്ടേഴ്സ്. പിന്നെ അസോസിയേറ്റ് സ്പോൺസേഴ്സ് ആയിട്ട് വന്ന ഓസോൺ ഡീറ്റെയിലിംഗ്, നമ്മുടെ തൃശ്ശൂരിലെ രാജേഷേട്ടൻ്റെ ഓസോൺ ഡീറ്റെയിലിംഗ്, നമ്മുടെ അഡ്ലക്സിൻ്റെ അടുത്തല്ലേ സിറ്റ്സ് ഡീറ്റെയിലിംഗ്, നമ്മുടെ ക്ലബ് മെമ്പർ തന്നെയാണ് സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥിൻ്റെ ഡീറ്റെയിലിംഗ് ഷോപ്പ്. പിന്നെ മിലാൻസ്, തൃശ്ശൂരിലെ ഒരു ആക്സറി ഷോപ്പാണ് മിലാൻസ് ഓട്ടോ റീബിൽഡേഴ്സ്, അവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ കേട്ടോ, വാർണിംഗ്, 6-speed ക്യാമറ ലിമിറ്റ് 80, ഞാൻ പോകുന്ന സ്പീഡ് കേട്ടോ, എന്നിട്ടാണ് ഈ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയൊക്കെയാണ് അസോസിയേറ്റ് സ്പോൺസർ. പിന്നെ ജോബ സ്റ്റോറീസും അസോസിയേറ്റ് സ്പോൺസറാണ്, വെറുതെ ഒന്നല്ല കേട്ടോ, സ്പോൺസർഷിപ്പിന്റെ പേരിൽ വേണ്ട എമൗണ്ട് കൊടുത്തിട്ട് തന്നെയാണ് അസോസിയേറ്റ് സ്പോൺസർ ആയത്. കൂടെ ഒഫീഷ്യൽ മീഡിയ പാർട്ട്ണറും കൂടെ ആക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അസോസിയേറ്റ് സ്പോൺസർ ആയത്.
ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ ഒരു ഇവന്റിൽ. അറിയാം ഞാൻ വൺ ഓഫ് ദ ഓർഗനൈസേഴ്സ് ആണ്, എന്നാലും നമ്മുടെ ഇവന്റില് ഒരു ഒരു ഭാഗമാവാൻ പറ്റി തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ ഇതൊരു റെക്കോർഡ് ബ്രേക്കിംഗ്, നമുക്ക് ഗിന്നസ് റെക്കോർഡ് ഒക്കെ ട്രൈ ചെയ്യായിരുന്നു, പക്ഷെ അതിനൊക്കെ ഒരുപാട് ടൈം മുമ്പ് തന്നെ നമ്മൾ ഇതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ പറയണം. നമ്മൾ അങ്ങനെ നടക്കുന്ന ഒരാൾക്കാരല്ലല്ലോ, നമ്മളെ വണ്ടി ഓടില്ല ഇഷ്ടം കൊണ്ട്. നമ്മളതും പ്ലാൻ ചെയ്ത് ലൈക്ക് ഒരു ഒരു മാസം മുമ്പാണ് നമ്മൾ പ്ലാനിങ് തന്നെ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മൂന്ന് മാസം മുമ്പൊക്കെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് വലിയ ടാസ്ക്കാണ്. പക്ഷെ നെക്സ്റ്റ് ടൈം നമ്മൾ ചെയ്യും. ഇപ്രാവശ്യം ഭയങ്കര സന്തോഷം. പിന്നെ താങ്ക്സ് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗസ്റ്റ് ആരൊക്കെ, നജീബ്രോനെയൊക്കെ ജസ്റ്റ് വിളിച്ചതേ ഉള്ളൂ, ബ്രോ പറഞ്ഞു ഞാൻ എത്തിയേക്കാം. പിന്നെ റോഷൻ ബ്രോനെ ഞാൻ ആദ്യം വിളിക്കുമ്പോൾ പുള്ളി ഗോവയിലായിരുന്നു, പിന്നെ പൂനെയിലായിരുന്നു. പിന്നെ ഞാൻ റോഷൻ ബ്രോവിൻ്റെ കൂടെ തന്നെയുള്ള വിപിനെയൊക്കെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്തു, അവരും വിളിക്കുമ്പോൾ തന്നെ അവർ വരാൻ റെഡി ആയിരുന്നു. പിന്നെ നമ്മുടെ രാഗേഷ് വണ്ടിപ്രാന്തൻ, രാഗേഷിനെ പിന്നെ നമ്മളെ ചങ്കായിട്ടാണ് ഞാൻ എൻ്റെ ബ്രദറിനെ പോലെ കാണുന്ന ഒരാളാണ്. രാഗേഷിന് ഇവൻ്റ് ഇന്നലെ, ഐ മീൻ രാഗേഷിന് ഇവൻറ്റിൻ്റെ അന്ന്, അതായത് നാളെ രാഗേഷിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ രാഗേഷ് എന്നോട് പറഞ്ഞു എങ്ങനെയാ വരാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു കണ്ടീഷനെ വെച്ചുള്ളൂ, എപ്പോഴായാലും ഇവൻ്റ് 9 മണിവരെ സമയമുണ്ട് രാത്രി, എപ്പോഴായാലും വന്നാൽ മതി. അപ്പം തന്നെ രാഗേഷ് പറഞ്ഞു എത്താം. രാഗേഷിനോട് ഒരു ഇതുപോലും എന്താ ഒരു നമ്മൾ ചീഫ് ഗസ്റ്റ് ആക്കുവാന്ന് പോലും പറഞ്ഞില്ല. പക്ഷേ ചീഫ് ഗസ്റ്റ് അത് നമ്മുടെ ഒരു ഇവന്റ് ഉണ്ടാവും, അവിടെ രാഗേഷ് ഉണ്ടാവും. അത് നമ്മളും നമ്മുടെ ക്ലബും രാഗേഷും തമ്മിലെ ബന്ധമാണ്. അതായത് കഴിഞ്ഞൊരു മീറ്റപ്പിനെ നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരാൻ രാഗേഷ് കാണിച്ചൊരു ഒരു മനസ്സുണ്ട്. അതായത് നമ്മളപ്പോ അറിയപ്പെടുന്ന ഒരു ക്ലബ്ബൊന്നും അല്ല, നമ്മള് ഒരു 100+, അതെ ഇന്ത്യയിലെ ആദ്യത്തെ 100+ കാർസിന്റെ മീറ്റപ്പ് ആയിരുന്നു, പക്ഷെ സ്റ്റിൽ നമ്മളൊരു അറിയപ്പെടാത്ത ഒരു ക്ലബാണ്. ഇത്ര അധികം ഫോളോവേഴ്സ് ഇല്ല, രാഗേഷിന് അങ്ങനെ വരണ്ടേയൊന്നും ആവശ്യം ഉണ്ടായില്ല. പക്ഷെ സ്റ്റിൽ രാഗേഷ് അപ്പൊ വന്നു. അന്ന് തുടങ്ങിയ റിലേഷനാണ് എന്റെ മനസ്സുകൊണ്ട് ഞാൻ രാഗേഷിനെ ബ്രദറായിട്ടാണ് കാണുന്നത്. അപ്പോ രാഗേഷിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇത് തലേദിവസം പറയുന്നത് എന്താണെന്നറിയോ, നാളെ ഇവരൊക്കെ വരുന്ന എനിക്ക് അറിയാവേ, അതുകൊണ്ട് പിന്നെ ഇന്ന് ഷൂട്ട് ചെയ്യാന്ന് വെച്ചോണ്ടാണ് ഞാൻ ഇങ്ങനെ എന്താ പറഞ്ഞു ബോറടിപ്പിക്കുന്നത്. പിന്നെ ഇനി കാര്യമായിട്ടൊന്നുമില്ല, ഇനി നമ്മൾ അങ്കമാലിയിലോട്ട് പോവാണ്. ഇപ്പൊ കുതിരാന്റെ അകത്തോട്ട് ഞാൻ കയറും. പിന്നെ താങ്ക്സ് പറയേണ്ടത് നമ്മുടെ ഇവന്റ് ചെയ്ത ഷബീർക്കും സുജിത്തും, ഈ 4 ഇവന്റ്സ്. ഓക്കെ, നമ്മൾ ഇതേപോലെ ക്ലബിൽ ചോദിച്ചായിരുന്നു, അതായത് ആരെങ്കിലും ഇവന്റ് മാനേജ്മെന്റ് ഉണ്ടോ. അപ്പോൾ 3-4 പേരുണ്ട്, എല്ലാവരുടെയും കോട്ടൊക്കെ മേടിച്ചു. കോട്ടിൽ കമ്പാരിറ്റീവ്ലി നല്ലൊരു കോട്ട് ഇവരുടെ ആയിരുന്നു, കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. ബാക്കി 1-2 കോട്ടിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ ഒരുപാട് അഡീഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവന്റ് ബുക്ക് ചെയ്ത്, അതായത് ഇവരാണെന്ന് കൺഫേം ചെയ്തിട്ട് അതിനുശേഷം കുതിരാൻ കഴിഞ്ഞിട്ട് പോകുന്നതാണ്, അതുകൊണ്ടാണ് ഈ കുലുക്കം. അതിനുശേഷം ഈ പറയുന്ന ഇവന്റിന്റെ ദിവസം വരെ ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പരിപാടി ഏത് രാത്രി എന്ത് വിളിച്ച് പറയുമ്പോഴും അവർ ഓക്കെയാണ്. ഒരുപാട് സന്തോഷം. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് ഈ ഇവന്റിന് മുമ്പ് വർക്ക് ചെയ്യാൻ പറ്റി, അതന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പൊ തന്നെ വീഡിയോ ഒരുപാടായിട്ടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇനി നമ്മുടെ അഡ്മിൻസിന്റെ കൂടെ എത്തിയിട്ട് ഇന്നലെയൊക്കെ, അതായത് ഇന്നലെ ഫ്രൈഡേ, ഇന്നലെയൊക്കെ ബിജുവേട്ടൻ, നമ്മുടെ ക്ലബ് പ്രസിഡന്റ് ബിജുവേട്ടൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, രാത്രിയാണ് വീട്ടിൽ കയറിയത്. ചേച്ചി എങ്ങാനും ഇന്നലെ നമ്മളെ കണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, പണി പാലും വെള്ളത്ത് കിട്ടിയാ. അപ്പൊ നമ്മുടെ ഇവന്റിന് വേണ്ട റിട്ടേൺ ഗിഫ്റ്റ്, അതായത് നമ്മുടെ ഓരോ മെമ്പറും വന്നിട്ട് വെറും കയ്യോടെ പോവില്ല, നമ്മൾ കുറച്ച് റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. ആ റിട്ടേൺ ഗിഫ്റ്റ് ആണ് നമ്മുടെ അമ്പലത്തിന്റെ വണ്ടിയിൽ വന്നിട്ടില്ലേ. അപ്പൊ നമ്മുടെ ഇവന്റിന് വരുന്ന എല്ലാവർക്കും ഇല്ല റിട്ടേൺ ഗിഫ്റ്റ് ആണ് ഇതായി ബാക്കിൽ ഇവർ സെറ്റ് ചെയ്യുന്നതല്ല, ഇത് നമുക്ക് കൊറിയർ വന്നു, ഇനി അതൊക്കെ ഇൻഡിവിജ്വൽ ഓരോ ബാഗിലോട്ട് മാറ്റണം. അതൊക്കെയാണ് ഇന്ന് നമ്മുടെ പണി. ഭയങ്കര ഒച്ചയാണ്, ഒരു ഭയങ്കര ബഹളുണ്ടാക്കും എല്ലാവരും. ഇത് നമ്മുടെ അമ്പലമുണ്ട്, ഇവിടെ സുധേഷ് ചേട്ടനുണ്ട്,
നമ്മുടെ പ്രസിഡന്റ് സാർ ഉണ്ട്, പ്രാഡ്സ് ഉണ്ട്, പൊളിച്ചരത്ത് ഉണ്ട്. ആ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കേണ്ട ബാഗ്. നല്ല വീറ്റ കേട്ടാ, എല്ലാവരും ഉണ്ട് ബാക്കിൽ, എല്ലാവരുടെ കയ്യിലും ഓരോ സാധനം കേട്ടോ. ഒരു താക്ക്, ഒരു താക്ക് വേണോ സതീഷ? ഈ ഒരു വാട്ടർ ബോട്ടിൽ, ഇതാണ് നാളെ നമ്മുടെ ഇവന്റിന് വരുന്ന എല്ലാവർക്കും കൊടുക്കുന്ന റിട്ടേൺ ഗിഫ്റ്റ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, നല്ല നല്ല പ്രിന്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതാക്കണ്ടോ, നമ്മുടെ ക്ലബിന്റെ പേരുണ്ട്, കൂടെ നമ്മുടെ ഇവന്റിന്റെ പേരുണ്ട്. അടിപൊളി. അപ്പൊ നമ്മുടെ ഗിഫ്റ്റും പിടിച്ചോണ്ട് ഇങ്ങനെ പോവാ കേട്ടോ. അപ്പൊ ഇനി റൂമിൽ പോയിട്ട് നമ്മള് സോർട്ട് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞതേ, നമുക്ക് ഇതെല്ലാം സോർട്ട് ചെയ്ത് സാധനങ്ങൾ സെറ്റ് ആക്കണം. നമ്മൾ ആദ്യം ചെയ്യാമുള്ളത് ഇതിന്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിക്കും അല്ലേ, ഫ്രണ്ടും ബാക്കും സ്റ്റിക്കർ ഒട്ടിക്കും. ഇതിന്റെ അകത്തേക്ക് നമുക്ക് കൂപ്പൺസ് ആഡ് ചെയ്യണം അല്ലേ, കൂപ്പൺസ് ആഡ് ചെയ്യണം. കൂപ്പൺസ് ആഡ് ചെയ്താലും നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കുപ്പിയും കൂടി വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ സിറ്റുവേഷൻ മാറും, അതെല്ലാം വലുതാവും. പിന്നെ നമ്മൾ റിസപ്ഷൻ മുഴുവൻ നടന്നിരിക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് കുപ്പി സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. ഇത് അവർ അത് കൊടുക്കുമ്പോഴത്തേക്കും അവര് കുപ്പി അങ്ങനെ വെച്ചിട്ടുണ്ട്, അങ്ങനെ തന്നെ കൊണ്ടുപോകണമല്ലോ. അല്ലെങ്കിൽ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഭയങ്കര സ്പേസ് പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും വൈറ്റ് വൈറ്റും ബ്ലാക്ക് ബ്ലൂ അങ്ങനെ ചെയ്യാം. അപ്പൊ അത് ഭംഗിയില് നമുക്ക്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് ഇവന്റിന്റെ ദിവസമാണ്. ഈ വണ്ടികളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ കോർഡിനേറ്റർ പാനലിലവരുടെ വണ്ടിയാണ്. നമ്മള് ഇന്നലെ കിടന്നപ്പോ തന്നെ 4 മണിയുടെ അടുത്തായി, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു, കിറ്റ് സോർട്ട് ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ ഇവന്റിന്റെ ടീം വന്നായിരുന്നു. അപ്പോൾ ഇവന്റിന്റെ ഷെഡ്യൂളൊക്കെ നമ്മൾ റെഡിയാക്കുമായിരുന്നു. അപ്പോൾ രാവിലെയായി, എണീച്ചു, നേരെ പോയി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. എല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ ഹോട്ടലില്ലേ? നമ്മൾ ഇന്നലെ അപ്പവും ചൂവൊക്കെ പറഞ്ഞായിരുന്നു. ആ കാലി ചായ. ഓക്കെ, യെസ്. മീറ്റപ്പ് ദിവസത്തെ ആദ്യത്തെ ഭക്ഷണം ഒരു ലൈറ്റ് സിംഗിൾ കോഫി, ബ്രൂ കോഫി. അത് കുടിച്ചിട്ട് വേണം ഇനി നമുക്ക് ഇന്ന് മീറ്റപ്പിൻ്റെ ചാർട്ടൊക്കെ റെഡിയാക്കണം. ബിജുവേട്ടനൊക്കെ റൂമിലോട്ട് ഓടിപ്പോയിട്ടുണ്ട്, ചാർട്ട് റെഡിയാക്കണം. 1-2 PPTയുടെ ആവശ്യം കൂടിയുണ്ട്, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ, കയ്യിൽ മൊത്തം ലഗേജൊക്കെയാണ്. നേരെ, അയ്യോ, കാല് തന്നെ പോയി. നേരെ ഹാളിലേക്ക് പോവാം. നമ്മുടെ പരിപാടിയില്ല, ഇതാ കണ്ടോ, എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവരുടെ കയ്യിലും കണ്ടോ ഓരോ പാക്കറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ എന്താ, ഇവൻ്റെ സ്ഥലത്തെത്തിയിട്ട്
കാണാം. അപ്പൊ ഈ വീഡിയോ അത്രേ ഉള്ളൂ. പുതിയൊരു ജോറ് വേറെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ ടിങ്ങടിക്കണം. അപ്പൊ പുതിയൊരു ജോറ് വേറെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.